ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 93, ചിരി ചികിത്സ. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. റിട്ടയർ ചെയ്ത ഒരു സ്ത്രീയുടെ തലയിൽ അവശേഷിച്ചത് 3 തലമുടികൾ മാത്രമായിരുന്നു. അതിനെ അവർ പരിപാലിച്ചു പോന്നു. അല്പകാലം കഴിഞ്ഞപ്പോൾ അതിലൊന്നുകൂടി പൊഴിഞ്ഞു. ഇനിയും 2 ബാക്കിയുണ്ടല്ലോ എന്നായി അവർ. അതിലേ ഒന്ന് പൊഴിഞ്ഞപ്പോൾ ഒരെണ്ണം ധാരാളം മതിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൊതിയും മിനുക്കിയും അവർ ജീവിച്ചു. അതും പൊഴിഞ്ഞു പോയപ്പോൾ വലിയൊരു ചുമതലൊഴിഞ്ഞതുപോലെയായി അവർ. ഇതുപോലെ എന്ത് സംഭവിച്ചാലും അത് ആഘോഷമാക്കുന്നൊരു വിഭാഗം ആളുകളെ നാം എന്നും കാണാറുണ്ട്. എവിടെയുമുണ്ട് അത്തരക്കാർ. ഐൻസ്റ്റൈൻ പറയുന്നത് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് പോലും പോകരുതെന്നാണ്. എല്ലാ പരിഹാരങ്ങളിലും ഒരു പ്രശ്നമെങ്കിലും കാണുന്നവരാണത്രേ അത്തരക്കാർ. സാധാരണ ഒരു ശരീരത്തിൽ 37.5 ബില്യൺ കോശങ്ങളുണ്ടെന്നറിയാമല്ലോ. ഇതിലേതെടുത്താലും ആകമാന ശരീരം തന്നെ പുനർസൃഷ്ടിക്കാമെന്ന് പറയുന്നിടത്ത് യുക്തിയുണ്ട്. ആകമാന കോശങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയായിരിക്കും എല്ലാ കോശങ്ങൾക്കുമുള്ളത്. ടിഷ്യൂ കൾച്ചറിൽ ഒരു ചെടിയുടെ കോശമെടുത്ത് മീഡിയത്തിൽ വളർത്തിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. എല്ലാ കോശങ്ങളും സന്തോഷവാന്മാരായിരുന്നാൽ അത് ആകമാന ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തും. ഇന്ന് ലാഫ്റ്റർ തെറാപ്പി നഗരങ്ങളിൽ ചുവടുറപ്പിച്ചു വരുന്നുണ്ട്. ആശുപത്രികളിൽ കൊടുക്കുന്ന വളരെയേറെ പണം ലാഭിക്കാൻ ഈ ചിരി ചികിത്സയിലൂടെ സാധിക്കും. ഇക്കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കേക്ക് മുറിക്കുന്ന ഒരു ചിത്രം കാണാനിടയായി. എന്തായിരുന്നെന്നോ അവരുടെ വിശേഷ അവസരം. ആ വീട്ടിലെ ഒരാളുടെ കാലിൻ്റെ പെരുവിരൽ പിറ്റേന്ന് മുറിച്ചു മാറ്റാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ആ പെരുവിരലിനോട് യാത്ര പറയുന്ന ആഘോഷമായിരുന്നു നടന്നത്. ഒരു മുത്തശ്ശി 87 കോളേജിൽ ചേർന്നൊരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറഞ്ഞൊരു കാലം കൊണ്ട് കണ്ടവരെ മുഴുവൻ സ്നേഹിതരാക്കാൻ അവർക്ക് കഴിഞ്ഞു. ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞ ദിവസം നടന്ന സൽക്കാരത്തിൽ അവർ ഒരു ഉദ്ധരണി പറഞ്ഞു. പ്രായം ചെന്നതുകൊണ്ട് നാം ആരും കളികൾ നിർത്തുന്നില്ല, പക്ഷേ കളികൾ നിർത്തിയാൽ നമുക്ക് പ്രായം കൂടും. ഒരിക്കലൊരു കമ്പനി ചെയർമാൻ സമയത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഒക്കെ വിലയെന്ന് പറയുന്നത് വിമാന ടിക്കറ്റ് പോലെയാണെന്നാണ് പറഞ്ഞത്. വിമാന കമ്പനിക്കാരുടെ ആഗ്രഹം എല്ലാ സീറ്റുകളിലും ആളുണ്ടായിരിക്കുന്നതാണ്. ഓരോ സീറ്റിനും അവർ വില നിശ്ചയിക്കുകയും ചെയ്യുന്നു. വിമാനം പറന്നുയരുന്നത് വരെ ആ സീറ്റുകൾക്കെല്ലാം വിലയുണ്ട് താനും. കിട്ടുന്ന ഓരോ നിമിഷവും പരമാവധി വിലയുള്ളതാക്കാൻ ശ്രമിക്കുക. ഒരു നിമിഷം പോലും സന്തോഷത്തോടെ അല്ലാതെ ചെലവിടാൻ ഇടവരാതിരിക്കട്ടെ. ദുഃഖിക്കാൻ അവസരം തേടുന്നവർക്ക് അതിനു മാത്രമേ സമയവും കാണൂ. നന്ദി, വീണ്ടും കാണാം.